വെൽക്കം ടു സഫ്നാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തിരുനെൽവേലി സ്റ്റൈലിലെ നെയ് ഹൽവയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ഈ നെയ് ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് മാവ് അതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഇത് നിറക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മുങ്ങി നിൽക്കണം. ആ ഒരു പരുവത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഒരു കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാൽ നല്ലതുപോലെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് 4 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ ആയിട്ടുണ്ട്. എന്താ നമുക്കിതൊന്ന് ഈ തവി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഈ മാവിൻ്റെ തരിയൊന്നും ഇല്ലാതെ വേണം നമുക്ക് അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് ഗോതമ്പിൻ്റെ പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് ശർക്കരയാണ്. ശർക്കര നമ്മൾ ചീകി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പാനിയാക്കിയെടുക്കാം. 1 കപ്പ് ശർക്കരയ്ക്ക് 3/4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ശർക്കര ഒന്ന് പാനിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ഇവിടെ പാനിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടൊക്കെ ഒന്ന് പോകുമ്പോൾ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവിൻ്റെ പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല തിക്കായിട്ട് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിപ്പിടിക്കും. അപ്പോൾ നമുക്കിതാ ഇവിടെ ചെറുതായിട്ട് തന്നെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇത് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ടും മുന്തിരിങ്ങായും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിത് കൈയെടുക്കാതെ കുറച്ച് സമയം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാനിൽ നിന്നും വിട്ടുവരുന്ന ഒരു പരുവാണ് നമ്മുടെ ഹൽവയുടെ ഒരു കറക്റ്റായിട്ടുള്ള പരുവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനിയും കുറച്ച് കുറച്ചായിട്ടൊന്ന് നെയ്യ് ചേർത്ത് കൊടുക്കാം. തിരുനെൽവേലി നെയ്യ് ഹൽവ എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുക നെയ്യ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ടൊക്കെ ഒന്ന് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിട്ട് ചെറുതായിട്ട് ചൂടൊന്ന് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോണക്കൊരു ബോക്സിലേക്ക് ഒന്ന് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ബോക്സിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് ഒരു സ്പൂണും കൊണ്ട് ഇതുപോണക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നമുക്കിനി 30 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി തിരുനെൽവേലി നെയ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് വായിലിടുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും. നല്ല സോഫ്റ്റ് ഹൽവയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.